പ്രസംഗവും പാട്ടും രണ്ടും രണ്ടാണ്. എന്നാൽ പ്രസംഗത്തിൽ നിന്നും പാട്ടുണ്ടാക്കുക വലിയ വലിയ നേതാക്കന്മാരുടെ, സെലിബ്രിറ്റീസിന്റെ, എന്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പോലും പ്രസംഗത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാട്ടുണ്ടാക്കുകയും ആ പാട്ടുകൾ വൈറലാക്കുകയും ചെയ്ത ഒരാളാണ് ഇപ്പൊ കൂടെ ഉള്ളത്. ടോണി ആറാടുകയാണെന്നുള്ള ഒരു സംഭവമൊക്കെ വന്നപ്പോ അത് പാട്ടാക്കി മാറ്റിയിട്ട് വൈറലാക്കിയതും ടോണി തന്നെയായിരുന്നു. ടോണി എന്ന് മാത്രം പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവണമെന്നില്ല അല്ലെ? യൂട്യൂബിലുള്ളത് വേറെ പേരാ. എന്റെ പേര് ടോണി ടോണി ടാസ്. ഒരിക്കലും പാട്ടുപാടാൻ സാധ്യതയില്ലാത്ത ആളുകളെ കൊണ്ട് നന്നായി നല്ല ഭംഗിയായി പാട്ട് പാടിക്കുക, അതാണ് ടോണിയുടെ പരിപാടി അല്ലേ? ഇത് എളുപ്പമാണ് ഇങ്ങനെ ചെയ്തെടുക്കുക എന്ന് പറയുന്നത്? എളുപ്പമാണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം ചെയ്തത് 2017 മോദിജിയുടെ ഒരു, അത് നല്ല സമയം എടുത്താ ചെയ്തത്. അതൊരു ഒരാഴ്ചയോളം എടുത്ത് ആ വേർഡ്സ് തവി പിടിക്കാൻ വേണ്ടി. അതായത് ലിപ്പും കറക്റ്റ് കിട്ടണ്ടേ അല്ലേ? അതെ അതെ, ലിപ്പും കിട്ടണം, പിന്നെ നമ്മൾ എടുക്കുന്നതിനകത്ത് നോയിസ് കാണും, അതേം പാടില്ല ചില, അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. പിന്നെ നമ്മൾ ഏകദേശം ആ പിച്ച് ആ ലെവലിൽ വരുന്ന സാധനം വോയിസ് പാടിപ്പിക്കാൻ കഷ്ടപ്പെട്ടില്ല. മറ്റു പലരും വിചാരിക്കുന്ന പോലെ ഇത് ട്രോൾ അല്ല അല്ലെ? ഇത് വേറെ തന്നെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് ആയിട്ട് കാണണം. ട്രോളം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കുറെ ആൾക്കാർ ട്രോൾ എന്ന രീതിയിലാണ് കാണുന്നത്. നമ്മള് എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഒരാളെ കൊണ്ട് നമ്മൾ അവരുടെ വോയിസ് വെച്ച് സംഭവം ക്രിയേറ്റ് ചെയ്യുക. അപ്പം മോദിജി ആണെങ്കിൽ മോദിജിയുടെ ഇത് ചെയ്യുക, അവർ സാധ്യത ഇല്ലാത്തവരെ കൊണ്ട് പാടിപ്പിക്കുമ്പോൾ ഫണ്ണ് വരുത്തുന്നത്. അത് ശരിയാ. ഇതിന് വേറെ എന്തെങ്കിലും സോഫ്റ്റ്വെയറിന്റെ ഒരു സഹായം ഉണ്ടോ, അല്ല ഇതെല്ലാം നമ്മൾ മാനുവലി ഓരോന്ന് പിടിച്ച് ഇങ്ങനെ ചെയ്യുന്നതിനാണോ? നമ്മൾ ഇപ്പം വോയിസ് കട്ട് ചെയ്യുന്നതാണെങ്കിൽ ഓരോന്നെല്ലാം നമ്മൾ സെലക്ട് ചെയ്യും, അതിനുശേഷം നമ്മള് നോർമൽ ഒരു പാട്ടുണ്ടാക്കുന്ന രീതി ആദ്യത്തെ ഒരു പ്രോസസ്സിലാണ് നമ്മൾ വോയിസ് ഈ വീഡിയോസിനകത്ത് നിന്ന് വോയിസ് എടുക്കും. അത് നമ്മൾ മാനുവലി തന്നെ കണ്ടുപിടിക്കണം, ഓരോ വീഡിയോയിൽ നിന്ന് കുത്തിരുന്ന് കണ്ട് തപ്പിപ്പിടിക്കണം. അതിനുശേഷം നമ്മൾ നോർമലി ഒരു പാട്ടുണ്ടാക്കുന്ന രീതിയിൽ ബീറ്റ്സ് ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ എന്താണ് അൾട്ടിമേറ്റ്ലി ടോണി മനസ്സിൽ സ്വപ്നം കാണുന്ന ഒരു കാര്യം, ഭാവിയിൽ എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹം? മ്യൂസിക് ഇങ്ങനത്തെ കണ്ടന്റ് ചെയ്യണമെന്ന് തന്നെയായിരുന്നു, എന്റർടൈനിങ് ആയിട്ടുള്ള കണ്ടന്റ് ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു. അല്ല, ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കി പെട്ടെന്ന് സിനിമയിൽ കയറണം എന്നുള്ള മോഹമൊക്കെ പലർക്കും ഉണ്ടാവാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സിനിമയിൽ കയറണമെന്ന് ഇപ്പൊ എല്ലാവർക്കും കാണുമല്ലോ, മെയിൻ ആയിട്ടുള്ള ഒരു എന്റർടൈൻമെന്റിന്റെ ഒരു പീക്ക് ലെവൽ ഇപ്പോഴും സിനിമ ആയതുകൊണ്ട് എല്ലാവർക്കും സിനിമ എന്നുള്ളൊരു കാണും. പക്ഷെ എനിക്ക് അങ്ങനെ മെയിൻ ഒരു ഗോൾ അങ്ങനെ മെയിൻ ആയിട്ടില്ല, കണ്ടന്റ് തന്നെ ഉദ്ദേശിക്കുന്നത്, ഞാൻ നേരത്തെ അങ്ങനെ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ള. എങ്ങനെയുണ്ട് പൊതുവെ റെസ്പോൺസ് ഇതൊക്കെ ചെയ്യുമ്പോൾ? ആൾക്കാരെന്താ പറയുന്നത്? ഡയലോഗ് റിമിക്സ് എന്നുള്ള സാധനം നമുക്ക് ഇപ്പം കുറച്ച് പോപ്പുലർ ആയിട്ടുണ്ട്. ഇപ്പം അശ്വിൻ ഭാസ്കർ ഹിന്ദിയില് യാശ്രാജ് ഇവരൊക്കെ ചെയ്തതിന് ശേഷം ഡയലോഗ് റിമിക്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് പോപ്പുലറായി. ഞാൻ മെയിൻലി ഇതിനകത്ത് നോക്കുന്ന ഈ ഡയലോഗ് റിമിക്സ് എന്നുള്ള പരിപാടിക്ക് അത് മെയിൻ ഹ്യൂമർ കൂടെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ കാണുന്നവര് ആ രീതി കാണുന്ന, ഇപ്പം ചില ഒരുപാട് ആൾക്കാർ നമ്മൾ ട്രോൾ വീഡിയോ ആണെന്നുള്ള രീതിയിൽ എടുക്കുന്നതുകൊണ്ടാണ്. ഇത് ട്രോൾ അല്ല, നമ്മളൊരു ഇൻഡിപെൻഡന്റ് ക്രിയേഷൻ ആണെന്ന് ആളുകൾ മനസ്സിലാക്കി തീരാവുന്ന പ്രശ്നമാണ്. അതെ അതെ അതെ, അത് മനസ്സിലാക്കുന്ന ഇപ്പം എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരുണ്ട്. അവര് ആ ഒരു ട്രോളും എല്ലാവരും ആ ക്രിയേറ്റീവ് രീതിയിൽ നിന്ന് എടുക്കുന്നവരാണെങ്കിൽ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനി ഇതുപോലുള്ള ഒരുപാട് എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു. രമേഷ് ആണ് കൂടെ റേഡിയോ മാംഗോ 91.9 ഇത് ജോഷ് ജംഗ്ഷൻ. Josh Junction.